ഹലോ, അപ്പം നമ്മൾ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഫുഡൊന്നും ഇല്ല കേട്ടോ, ഫുഡൊന്നുമില്ലേ? ഇല്ല, ഇന്ന് ഫുഡല്ല. അപ്പം ഇന്ന് ഫുഡല്ല. ഇന്ന് ആക്ച്വലി നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മളെ വീഡിയോസിൽ കുറേ കുറേ പ്രശ്നങ്ങളല്ല, ലൈറ്റ് കാരണവും പിന്നെ അങ്ങനെ ഞങ്ങൾ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ട്. ആ എക്സ്ക്യൂസസ് ഒക്കെ ഞങ്ങൾ പുതിയ ഒരു ക്യാമറ പർച്ചേസ് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ ഇന്നൊരു പുതിയ ക്യാമറ പർച്ചേസ് ചെയ്തിട്ട് ക്യാമറ കാണുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഞങ്ങളെ ക്യാമറ എടുക്കാൻ പോവാണ്, അതിന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. വേണമെന്നൊന്നും അറിയില്ലെങ്കിലും വിൽ സി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. ക്യാമറയുടെ പേരൊന്ന് പറഞ്ഞു കൊടുക്കൂ. ക്യാമറ ആണ് സോണി ആൽഫ 7-3. നമ്മൾ കുറേ കാലമായിട്ട് ക്യാമറ ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ കുറേ ആൾക്കാർ അടുത്ത് ചോദിച്ചു, അതായത് റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധനം വാങ്ങിച്ചത്. നമ്മൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പോയി വെറുതെ പൊട്ടത്തരം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ക്യാമറമാനും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കുറേ ക്യാമറമാൻസിനടുത്തും അതേപോലെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളെടുത്തും എല്ലായിടത്തും ചോദിച്ചിട്ട് അവസാനം എല്ലാവരും പ്രിഫർ ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ ബഡി അല്ലേ. നമ്മൾ ആദ്യം യൂസ് ചെയ്ത ക്യാമറ ഏതായിരുന്നു? കാനൺ 70D. അല്ലല്ല, ഞാൻ നീ ഇങ്ങനെ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മളെ പുതിയ ബഡി, നമ്മളെ പുതിയ പാർട്ട്ണറിൻ സാത്തി. സാത്തി അതന്നെ. അങ്ങനെ പലതും പറയാം, പല ഭാഷയിലും പലതും പറയാലോ. നീ ഡയലോഗ് കളിക്കേണ്ട കാര്യം പറ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ആദ്യം എന്തൊക്കെ വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള സംഭവം, ഒന്ന് മെമ്മറി കാർഡാണ് 64 GB. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡീലേഴ്സിനനുസരിച്ചിരിക്കും കേട്ടോ, അതായത് നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഡീലേഴ്സിന് നമുക്ക് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് 64 GB ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചാർജർ ഉണ്ട്, എക്സ്റ്റേണൽ ചാർജർ ആണ്. പിന്നെ ഇതിൻ്റെ മേലെ 3 ഇയേഴ്സ് ആണ്, പക്ഷേ നമുക്ക് 2 ഇയർ വാറണ്ടിയാണ് കിട്ടുക. അത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ എക്സ്ട്രാ കിട്ടും. സോ ടോട്ടൽ 3 ഇയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. ഫീച്ചേഴ്സ് അതായത് ഫസ്റ്റ് തിങ് ഇതിൻ്റെ മെഗാപിക്സൽ 24.2 MP. പിന്നെ ഇതിൻ്റെ ഏറ്റവും നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നാൽ ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പലത് പറയുമ്പോൾ ലൈറ്റ് പോകുന്നു, ലൈറ്റ് അങ്ങനെ ആവുന്നു, അങ്ങനെയുള്ള കുറേ കുറേ ഇഷ്യൂസ് പറയുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ കക്ഷിനെ നമ്മൾ കൂട്ടിയത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ്, അതായത് സോണിയുടെ എല്ലാ ക്യാമറാസിനും ഓട്ടോ ഫോക്കസ് അടിപൊളിയാണ്. ഇതും അതേപോലെ ഇപ്പം ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഐ ട്രാക്കിംഗ് ആണ് ഇവർ. പിന്നെന്താ, അതേപോലെ ഡുവൽ സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നെ പൊതുവെ ഉള്ളതുപോലെ ടച്ച് സ്ക്രീൻ ആണ് ഇതിൻ്റെ. പിന്നെന്താ, പിന്നെ കുറേ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിതിൻ്റെ അകത്തും കാര്യമൊന്നുമില്ലല്ലോ. നമ്മളത് കാര്യമായിട്ട് തന്നെ ഒന്ന് നമ്മളെ ലൈറ്റിൻ്റെ ഇഷ്യൂ, അത് നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും തോന്നു നോക്കാം. അതിൻ്റെ അകത്തുള്ള സാധനവും ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതിനൊക്കെ പറ്റിയിട്ടുള്ള സത്യം പറഞ്ഞാലേ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ച്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഈ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 4K. 4K വീഡിയോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇനി ഞങ്ങളെ കാണാം. പണ്ടത്തെ പോലെയല്ല, 4K കുറച്ചും കൂടെ ഭംഗി ഞങ്ങൾക്ക് കൂടെ വേണം കേട്ടോ. ഞങ്ങളെ ക്യാമറമാൻ പറഞ്ഞ എന്താ അറിയോ, അതായത് ക്യാമറ മാറിയിട്ട് എന്താ കാര്യം, നിങ്ങളെ രണ്ടാളും തന്നെ അല്ലേ എടുക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ തന്നെ ഇരിക്കണം. പൊളിക്കട്ടെ, വല്ല ഭക്ഷണവും പൊളിക്കുന്ന പോലെ ഉണ്ട്. ആ സാരമില്ല, ഭക്ഷണം എന്ന് വിചാരിച്ച് തിന്നരുതേ. ഇല്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ 64 GB എന്തായിരുന്നു മെമ്മറി കാർഡ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ഒരു കാര്യമില്ല. പിന്നെ ഇതിനകത്തൊരു കിറ്റ് ലെൻസും കൂടെ ഉണ്ട്. ആ ലെൻസിൻ്റെ സ്പെസിഫിക്കേഷനും വന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ സം കൺഫ്യൂഷൻസ് അതെ. USB കേബിൾ. ഓക്കെ, ഇതിപ്പോൾ തുറക്കുമോ? എന്താടോ ചാർജറിൻ്റെതാണ്. ഫുഡൊക്കെ പിന്നെ പോയി നമുക്ക് വാങ്ങാം. ഇത് വാങ്ങാൻ പിന്നെ പോയെന്നെങ്കിലും ചിലപ്പോൾ ക്യാമറമാൻ തല്ലി ഓടിക്കും. അതാണ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കിറ്റ് ലെൻസ്. ഇതിൻ്റെ കൂടെയുള്ള ലെൻസാണ്. ഓക്കെ, അപ്പം കിറ്റ് ലെൻസ് കിട്ടിയത് 28-70 ആണ് നമുക്കുള്ളത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ ബഡീനെയും ബഡീൻ്റെ കൂടുതലുള്ള കിറ്റ് ലെൻസിനെയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ കൂടെയുള്ള ക്യാമറയുടെ മീൻസ് ബാഗും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കിറ്റ് ലെൻസ് ആണ് ഇപ്പം പ്രസൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭാവിയിൽ നമ്മൾ വേറെ വീണ്ടും നല്ല ലെൻസസ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ
നമ്മളത് ആദ്യം പറഞ്ഞു നമ്മളത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ രണ്ടുപേരും അല്ല, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണമല്ല, നമുക്ക് അപ്പം നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ആ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ സോണിയിലും അതുപോലെ കാനണിലും ഒക്കെ ഉണ്ട്. സോണീൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ RX സീരീസും ഉണ്ട്, ZV സീരീസും ഉണ്ട്. അതെ, അവന് കാനോൺ ആണെങ്കിൽ G5X ഉണ്ട്, G7X ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ നന്നാവുമായി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും പിന്നെ അതുപോലെ അതിനോട് കുറച്ചും കൂടെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിതിൻ്റെ യാതൊരു സാധനവും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് വർത്തമാനം പറയാമെന്ന് വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളെ കൂടെ ഇനി ഈ കക്ഷിയും കൂടെ കൂടെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൻ്റെ മുന്നിൽ ഉണ്ട് ഇല്ലെങ്കിൽ പോലും ഇയാളായിരിക്കും ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് 4K ഡിസ്പ്ലേ ഔട്ട്പുട്ട്. അതെ, അപ്പോൾ ഔട്ട്പുട്ട് ഇനി അടിപൊളിയായിട്ട് ഞങ്ങൾ ഇനി കുറച്ചും കൂടെ മേക്കപ്പ് കിട്ടു വരണല്ലേ മേഘ്ന. ഇല്ല, ഞങ്ങൾ മിക്കവാറും ആ ട്യൂട്ടോറിയലും കൂടെ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ പുതിയ ക്യാമറയുടെ വിശേഷവും കാര്യങ്ങളും. അപ്പം ഇന്നൊരു ഫുഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ സങ്കടമൊക്കെ തീർക്കാം. നെക്സ്റ്റ് ഇനി കുറച്ചും കൂടെ സൂം ചെയ്ത് കാര്യങ്ങളും മറ്റേ കുട്ടി പറഞ്ഞ പോലെ സൂം ചെയ്ത് നമ്മൾ കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഇന്നത്തേക്ക് ഞങ്ങൾ എന്തായാലും പോവാണ്. അതിനു മുന്നേ വീണ്ടും മുന്നേ പറഞ്ഞ പോലെ കറുമുറു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേൻ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ് ചെയ്താലേ ഞങ്ങൾക്ക് പുതിയതായിട്ടുള്ള നല്ല കാര്യങ്ങളും അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്നത്തേക്ക് തൽക്കാലം പോവാണ്. അപ്പൊ ഒരു ബൈ.